ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സഞ്ജസ് കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടല്ല ഇന്നൊരു ഗാർഡനിൻ്റെ ആയിട്ടാണ് അപ്പോൾ റോസാ ചെടികൾ ആരും ഉണ്ടാവില്ല നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ എപ്പോഴും നട്ട് വളർത്തുന്ന ഒന്നാണ് റോസാ ചെടി പക്ഷെ ഇത് വേണ്ടത്ര പരിചരണം കിട്ടാഞ്ഞാൽ വീടുകളിലൊന്നും തഴച്ച് വളരാനും സാധ്യതയില്ല അങ്ങനത്തെ ഒരു ചെടിയാണ് റോസ അപ്പോൾ ഇത് എങ്ങനെയാണ് നട്ട് വളർത്തുന്നത് നമുക്കൊന്നും കണ്ടാലോ അപ്പോൾ ഞാനിവിടെ കുറച്ച് റോസ് കമ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് വെക്കാൻ നമ്മൾ വലിയ ഒരു തണ്ട് അങ്ങനെ കുഴിച്ചിടാൻ പാടില്ല ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യണം അതും ഒരു കത്രിക വെച്ചോ കത്തി വെച്ചോ ഇതിൻ്റെ അറ്റൊന്ന് ചെരിച്ചിട്ട് വെട്ടി കൊടുക്കണം ഈ ഒരു രീതിയിൽ ചെരിച്ച് വെട്ടിക്കൊടുക്കുക അങ്ങനെ എല്ലാ കമ്പുകളും ഞാനിങ്ങനെ വെട്ടി വെച്ചു ഇനി ഞാൻ ഇതിലേക്ക് മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ കയ്യിൽ കൊക്കപ്പീറ്റയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ എല്ലുപൊടിയോ ഉണ്ടെങ്കിൽ നല്ല ഒരു വളമയാണ് പക്ഷെ അത് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിവിടെ ചാണകപ്പൊടി അതുപോലെ മണൽ മണ്ണ് എന്നിവ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണേ എന്നിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഇനി ഇത് എങ്ങനെയൊന്ന് ഫില്ല് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെകിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ആ ചട്ടിൻ്റെ ഉള്ളിൽ ചകിരി കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മണ്ണ് മണ്ണൽ മിശ്രിതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മണ്ണ് അമർത്തി കൊടുക്കണം അങ്ങനെ ഒരു മുക്കാൽ ഭാഗമൊക്കെ മണ്ണ് നിറച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ചട്ടിക്കുള്ള മണ്ണാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ അതിൻ്റെ ഉൾവശമൊക്കെ ഇതുപോലെ ചകിരി വെച്ച് നിറച്ചു ഇനി ബാക്കിയുള്ളത് മണ്ണ് നിറക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വളപ്രയോഗമാണ് വേപ്പി മിണ്ണാക്ക് കൊക്കപ്പീറ്റ അതുപോലെ എല്ലിപ്പൊടി അപ്പോൾ അത് ഇത് ഈ സമയത്ത് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ രണ്ട് ചട്ടിയും കൂടി ഫില്ലാക്കി ഇതൊന്ന് നനച്ചു കൊടുക്കണേ അപ്പോൾ അങ്ങനെ നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുള്ള റോസ് കമ്പ് എടുത്ത് മുറിച്ച് വെച്ചിട്ടുള്ള റോസ് കമ്പുകൾ ഇതിലേക്ക് കുറേ ഓരോന്നായിട്ട് നട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് കമ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ചെരിച്ച ഭാഗം ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഇതിലേക്ക് ആഴ്ത്തി വെച്ചിട്ട് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ മറ്റേ ചട്ടിയിലും അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ടെണ്ണക്കാക്കി ഞാൻ ഇതിലൊരു ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി മറ്റേ മറ്റേ ചട്ടിയിലും നമുക്ക് ബാക്കിയുള്ള റോസ കമ്പുകൾ ആറ്റി വെച്ചിട്ട് മണ്ണിട്ട് മൂടി കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു ടിപ്പാണ് അതായത് ഈ ഒരു വളം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ റോസാ ചട്ടികൾ നന്നായിട്ട് പൂവിടാൻ പറ്റിയ ഒരു വളമയാണ് അതായത് നമ്മൾ തേയില ചണ്ടി അത് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ റോസാ ചെടിൻ്റെ അരികിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ടിട്ട് ഒന്ന് മൂടി കൊടുക്കുക അതായത് ഈ തേയിലച്ചണ്ടി നമ്മളിപ്പോൾ എപ്പോഴും ചായയൊക്കെ കുടിക്കില്ലേ അപ്പോൾ ആ തേയിലച്ചണ്ടി എടുത്തിട്ട് കഴുകിയിട്ട് വേണം അത് അതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനെല്ലാ നോട്ടിഫേഷൻസ് നിങ്ങൾക്ക് കിട്ടും